वेलकम टू माय चैनल इन नम क्लास कंपेयरिंग क्वांटिटी थर्ड एक्सरसाइज नोक नोक फर्स्ट क्वेश्चन रुपीस 10,800 फॉर 3 इयर्स अट 12.5% पर एनम कंपाउंडेड एनुअली अदायद 10,800 रुपीस प्रिंसिपल अमाउंट टाइम पीरियड 3 इयर्स rate of interest 12.5 അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ടഡ് ആനുവലി ആണ് കണ്ടുപിടിക്കേണ്ടത് അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അതായത് ഒരു വർഷം ആണെങ്കിൽ ആ വർഷത്തിനൊടുവിൽ കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിൽ നിന്നും നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നതായിരിക്കും അതായത് प्रिंसिपल अमाउंट अमाउंट 12.5 divided by 100 the whole raised to time period 3 years 3 varshathinte odivilulla amount aanu namukku kandupidikkan povunnade so 3 then 10,800 into 1 plus 25 by 200 denominators multiply by endu varum 2 into 100 200 raised to 3 that is equal to 10,800 into namakariyam 5 कैंसल कैंसल 10,800 into 9 by 8 the whole cube and the 9 by 8 in 3 times multiply chayga. That is equal to namakariyam 8 and the parayinadu 10,800 and the parayinadu even numbers are 2 and cancel out 2 4s are 8 5 2s are 10 4 2s are 8 0s again namakar एत्रोंडी आंसर आकर 2 वन है 2 2 सार 4 2 2 सार 4 7 2 सार 14 0 0 अगेन नमक 2 वन कैंसिल आका 1 2 सार 2 3 2 सार 6 5 2 सार 10 0 அதே போல തന്നെ வீண்டும் நமக்கு கேன்சல் ஆக்க பட்டும் 8 2 ഉണ്ട് இப்போ நமக்கு கேன்சல் ஆக்க நோக்க 2 1 2 4 சார் 8 6 2 சார் 12 12 போயிடு 1 115, 7 2s are 14, 5 2s are 10. മനസ്സിലായല്ലോ ബാക്കി നമ്പേഴ്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം 675 into 9 into 9 into 9 divided by 32. സോ നമുക്ക് ആൻസറിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 492075 എന്ന് കിട്ടി divided by 32. നമുക്ക് ഇനിയും ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. अब नमक डिवीशन करते हैं पढ़ते हैं कितनी 15,375 मुदल पलिश उ अमौंटे मूर्ष
നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട് ആണ് ഈ കിടക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ. അതായത് 153773.3 മൈനസ് 10,800. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൽ നിന്നും 810,800 മൈനസ് ചെയ്താൽ എത്രയെന്ന് നോക്കാം. നമ്മൾ സബ്ട്രാക്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 4577.3 ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റുപ്പീസ് 18,000 ഫോർ 2.5 ഇയേഴ്സ് അറ്റ് 10% പെർ ആനുവം കോമ്പൗണ്ടഡ് ആനുവലി. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 18,000 ആണ്. ടൈം പീരീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് 2.5 ഇയർ ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ്. ഇവിടെ നോക്കുക, നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്, എമൗണ്ട് കണ്ടുപിടിക്കുന്നത് ഇയർലി ആണ് അല്ലേ? ഹാഫ് ഇയറിനെ നമുക്കറിയാം, പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ചെയ്യണം. ആദ്യം 2 ഇയേഴ്സിനെ കണ്ടുപിടിക്കണം, പിന്നെ ഹാഫ് ഇയറിന്റെ നമ്മൾ കണ്ടുപിടിക്കും. അതിൽ നല്ല നമുക്ക് എളുപ്പമാർഗം എന്ന് പറയുന്നത് ആദ്യം 2 ഇയേഴ്സിനെ കണ്ടുപിടിക്കുക, പിന്നെ ഹാഫ് ഇയേഴ്സിന്റെ സാധാ പലിശ നിരക്ക് കണ്ടുപിടിക്കുക. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പം നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് നോക്കാം, ഫോർ ടു ഇയേഴ്സ് ആദ്യം നമ്മൾ 2 വർഷത്തെ എമൗണ്ട് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, പി ഇൻറ്റു 1+R/100 എൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 18,000 × 1+ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ആണ്. 10/100 2 ഇയേഴ്സ്. നമ്പർ ഓഫ് ഇയേഴ്സ് ഞാൻ ഇവിടെ 2 വർഷത്തെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ 2 ഇയേഴ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 18,000 × 0 ക്യാൻസൽ ആയിപ്പോ 1+1/10 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 18,000 × ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ 1 × 10 10, 10+1 11/10 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 18,000 × 11/10 × 11/10. രണ്ട് സീറോ ഉണ്ട്, ക്യാൻസൽ ആയിപ്പോ ബാക്കി നമുക്ക് 180 × 11 × 11 എന്ന് കിട്ടും. അതിന്റെ ആൻസർ നമുക്കറിയാം, 180 × 11 × 11 എന്ന് വെച്ചാൽ 121 ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക്. 21780 ഇതാണ് അതിന്റെ പ്രോഡക്റ്റ്. മനസ്സിലായല്ലോ? പ്രോഡക്റ്റ് കാണാമല്ലോ, ബേസിക്കലി 21780. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹാഫ് ഇയറിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അടുത്ത ഹാഫ് ഇയറിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളുടെ തൊട്ട 2 വർഷത്തിന് ശേഷമുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 21,780 ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്, മീൻസ് കൂട്ടുപലിശയാണ്. ഓരോ വർഷത്തിന് ശേഷവും പുതിയ എമൗണ്ട് ആണ് ഉണ്ടാകുന്നത്, പുതിയ പ്രിൻസിപ്പൽ ആണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തിന് ശേഷമുള്ള ഇയർ എൻഡിങ്ങിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 21,780 ആണെങ്കിൽ തൊട്ടടുത്ത ഹാഫ് ഇയറിലേക്ക്, ഫോർ ഹാഫ് ഇയർ, ഹാഫ് ഇയറിലെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 21,780 ആയിരിക്കും തൊട്ട അടുത്ത ഹാഫ് ഇയറിലെ എമൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 21,780 ആയിരിക്കും. ബാക്കിയെല്ലാം സെയിം ആണ്, ടൈം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 തന്നെയാണ്. ഇതിനെ നമ്മൾ സാധാ പലിശയിലാണ് കണ്ടുപിടിക്കുക. ഹാഫ് ഇയർ എസ് ഐ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എസ് ഐ ആണ് നമ്മൾ കണ്ടുപിടിക്കുക, സാധാ പലിശയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എസ് ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, പി ആർ ടി ബൈ 100. പി എന്ന് പറയുന്നത് പുതിയ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ആണ്. ടി എന്ന് പറയുന്നത് ടൈം പീരീഡ് എന്ന് പറയുന്ന ഹാഫ് ഇയർ ആണ്. ഡിവൈഡഡ് ബൈ 100, ഡിവൈഡഡ് ബൈ 100. നമുക്ക് ക്യാൻസൽ ആക്കാം, ഇവിടെ ഒരു സീറോ ഉണ്ട്, ഇവിടെ ഒരു സീറോ ഉണ്ട്, ബാക്കി 2178 ഡിവൈഡഡ് ബൈ 2 ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടും? 1089. ഇത് ഹാഫ് ഇയറിലെ ഇൻട്രസ്റ്റ് മാത്രമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ എമൗണ്ട് ആണ്. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട്
नमक रुर्ष कमौंट हाफ इयर इंट्रस्ट आड्डे रर्ष तुशमेंट सो नमक टोटल अमौंट इज इक्वल टू 21,780 प्लस सिंपल इंट्रस्ट 1,089 सो नमक आड 21,780 1,089 22,869 अंट्रस्ट नमक 22,869 माइनस प्रिंसिपल अमाउंट 18,000 बाकी माइनस 4,869 इंट्रस्ट मनसो ओके।